വാരിതായ ദുആകൾക്ക് പ്രാധാന്യമുണ്ട്, അതിനെ നിഷേധിക്കാൻ പറ്റൂല. തിരിഞ്ഞു നിന്നുകൊണ്ട് ദുആ ചെയ്യാ, ഒരുപാട് ദുആകൾ. അല്ലാഹുമ്മ ഇന്നക ഖദ് ഖുൽതാ വ ഖൗലുകൽ ഹഖ് വലൗ അന്നഹും മിൽലമു ഔഫസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. അല്ലാഹുമ്മ ഇന്നാ ഖദ് സമിഅനാ ഖൗലക വ അതഅനാ അംറക വ ഖസദ്നാ നബിയക മുതശഫ്ഫിഈന ബിഹി إليك في ذنوبنا تائبين من زللنا معترفين بخطايانا فتب اللهم علينا فشفع نبيك هذا فينا. ഒരുപാട് പ്രാർത്ഥനകൾ. പടച്ച റബ്ബേ, നീ പലതും ഞങ്ങളോട് പറഞ്ഞു, നിന്റെ കലാം പലതും ഞങ്ങൾ കേട്ടു. നീ പറഞ്ഞതൊക്കെ സത്യമാണല്ലോ റബ്ബേ, നീ പറഞ്ഞ കൂട്ടത്തിലുണ്ടല്ലോ നബിയുടെ സവിധത്തിൽ വന്ന് സത്യവിശ്വാസികൾ, പാപം ചെയ്ത സത്യവിശ്വാസികൾ. എന്നോട് പൊറുക്കൽ തേടിയാൽ ഞാൻ പൊറുത്തു കൊടുക്കും, തൗബ സ്വീകരിക്കുമെന്ന് നിന്റെ ഖുർആനിൽ നീ പറഞ്ഞിട്ടുണ്ടല്ലോ റബ്ബേ, അത് സത്യമാണെന്ന വിശ്വാസം എനിക്കുണ്ട്. നിന്റെ കലാമിലുണ്ടല്ലോ നബിയുടെ സവിധത്തിൽ വന്ന് കുറ്റം ഏറ്റു പറഞ്ഞ് അള്ളാഹനോട് തേടിയാൽ, നബി അവർക്ക് വേണ്ടി തേടിയാൽ അള്ളാഹു സകലതും പൊറുക്കുമെന്ന് നിന്റെ കലാമിലുണ്ടല്ലോ റബ്ബേ. അല്ലാഹുമ്മ ഇന്നാ ഖദ് സമിഅനാ ഖൗലക, നിന്റെ വാക്ക് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ആ കേട്ടതനുസരിച്ച് വ അതഅനാ അംറക, നിന്റെ കൽപ്പന ഞങ്ങൾ വഴിപ്പെട്ടിട്ടുണ്ട്, ആ വഴിപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളെ ഇവിടെ വന്നെത്തിയിട്ടുള്ളത്. വ ഖസദ്നാ നബിയക, നിന്റെ നബിയെ ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ഈ ഭൂമിയിൽ വന്നണഞ്ഞത്. മുതശഫ്ഫിഈന ബിഹി ഇലൈക, ആ നബിയെ ശുപാർശകനാക്കാൻ വേണ്ടി, നിന്നിലേക്ക് ശുപാർശകനാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഞങ്ങളെ പാപങ്ങളിൽ റബ്ബേ തായിബീന മിൻ സലലിന, പാകപ്പിഴവുകളിൽ ഞങ്ങൾക്ക് പശ്ചാത്താപമുണ്ട് തമ്പുരാനെ. മുഅ്തരിഫീന ബി ഖതായാന, ചെയ്ത കുറ്റങ്ങൾ ഞങ്ങൾ നിന്നോട് സമ്മതിക്കുന്നു, ഏറ്റുപറയുന്നു. എല്ലാ കുറ്റങ്ങളും നീ മാപ്പാക്കുന്നവനാണതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പൊറുക്കണേ തമ്പുരാനെ, തൗബ സ്വീകരിക്കണേ റഹ്മാനെ. ഈ പുണ്യ നബിയെ ഞങ്ങൾക്കുള്ള ശുപാർശകനാക്കി നീ തന്നെ നിശ്ചയിക്കണമേ റബ്ബേ. ഇങ്ങനെ ഈ ദുആക്കൊക്കെ ആത്മാർത്ഥതയും വേണം, എന്നാലാണ് അത് ഫലവത്താവുകയുള്ളൂ, അതുകൊണ്ട് നമുക്ക് ശഫാഅത്ത് കിട്ടുള്ളൂ. ഈ രംഗൊക്കെ വികാര നിർഭരമായ രംഗാണ്, ഒന്ന് പറഞ്ഞാൽ അതിന്റെ ഫീലിംഗ് കിട്ടൂല. പോയി അനുഭവിച്ചവർക്കറിയാം, അല്ലാത്തവർക്ക് അത് ഊഹിച്ചെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട സംഗതിയാണിത്. പുണ്യനബിയുടെ ഭവനത്തിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്ന ഈമാനുള്ള ഏതൊരു മനുഷ്യന്റെയും കൽബ് വിങ്ങിപ്പൊട്ടും, കണ്ണുകൾ ഈറനെയും, ഒരു തർക്കവും ആ കാര്യത്തിലില്ല. അവിടെ ചെന്നിട്ടൊരു ഫീലിംഗും ഇല്ലേ അവന്റെ ഈമാന്റെ കാര്യത്തിൽ എന്തോ സംശയിക്കേണ്ടതുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അവിടെ വെച്ച് കണ്ണുനീർ വാർക്കുമല്ലോ, മഹാന്മാരെല്ലാം നിയന്ത്രണം വിട്ടു പൊട്ടിക്കരഞ്ഞിട്ടുണ്ടല്ലോ. ഇത് നോക്കിയിട്ട് ചില ആൾക്കാർ പറയാ, റൗലന്റെ മുന്നിൽ പോയിട്ട് കരയേ, അത് അനാചാരാണ്, മിനിമം അത് ശിർക്കെങ്കിലും ആണ്. ഇങ്ങനെയാണെങ്കിൽ സ്വഹാബത്തിൽ പലരും റൗലയുടെ മുന്നിൽ വന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അള്ളാന്റെ ഔലിയാക്കളിൽ പലരും റൗലയുടെ മുന്നിൽ വന്ന് വിതുമ്പിക്കരഞ്ഞിട്ടുണ്ട്. ചരിത്രരേഖയിൽ തർക്കമില്ലാത്ത നിലയിൽ എമ്പാടും കാണാവുന്നതാണ്. കരച്ചിൽ അവിടുന്ന് കരഞ്ഞാത് മുഹമ്മദ് നബി അപ്പോഴേക്കാണ് പടച്ചോനാക്കൂ. നബിയെ നബിയായിട്ട് കാണുന്നവരാ മുസ്ലിമീങ്ങൾ, അള്ളാനെ അള്ളയായിട്ടും കാണുന്നവരാണ് അല്ലെ. ചെയ്യുന്ന പണി ഒന്നാണെങ്കിലും നിയത്ത് മറിയാൻ മതിയല്ലോ. ഒരു ഉദാഹരണം നോക്കാം, ചുംബനം. കൊച്ചുകുട്ടികളെ അല്ലെ ഓമനിച്ചെടുത്ത് നമ്മൾ ചുംബിക്കും. ഉമ്മ ഹജ്ജിന് പോയി വന്ന് എയർപോർട്ടിൽ നിന്ന് കണ്ടപ്പോ ഉമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് ചുംബിക്കും. ഈ രണ്ട് വികാരം ഒന്നാണോ? ഭാര്യയെ ചുംബിക്കും. ഈ മൂന്ന് വികാരം ഒന്നാണോ? പണിയൊക്കെ ചുംബനം അല്ലെ. കൊച്ചുകുട്ടിയോടുണ്ടാകുന്ന വാത്സല്യത്തിന്റെ ചുംബനം, ഉമ്മയോടുണ്ടാകുന്ന ആ മാതാവിനോടുണ്ടാകുന്ന ആദരവ് കൊണ്ടുള്ള ചുംബനം, അല്ലെ മഹാന്മാരെ മുആനക്കത്തി ചെയ്ത് കയ്യോ മുഖമൊക്കെ ചുംബിക്കും, അത് ബഹുമാനത്തിന്റെ ചുംബനമാണ് അല്ലേ. ഭാര്യയെ ചുംബിക്കുന്നത് വേറൊരർത്ഥത്തിൽ, എല്ലാം ചുംബനാണ് അല്ലേ. കരച്ചില് കരയുമ്പോഴേക്ക് അങ്ങോട്ട് ശിർക്കാകുക, അങ്ങനല്ല. ഉണ്ണി നബിയുടെ റൗലക്ക് മുന്നിൽ നിന്ന് കരഞ്ഞല്ലോ.
ഇമാം ഭൂസീരി ആ കണ്ണുനീരിന്റെ പ്രത്യേകത പറഞ്ഞല്ലോ. വഅസ്ബത്തൽ വജ്ദുഹ തൈഅബറത്തിൻ വലനാ മിസ്ലൽ ബഹാരി അലാ ഖദൈക വലനമീ. പുണ്യനബിയെ അങ്ങയെ ഓർത്തോർത്തോർത്ത് കരഞ്ഞ് അങ്ങയോടുള്ള സ്നേഹത്തിന്റെ ദുഃഖം, സ്നേഹം കൊണ്ടുള്ള വേദന, സ്നേഹത്തിന്റെ വേദന, അതുകൊണ്ട് കരഞ്ഞ് 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 നബിയെ കണ്ണുനീർ ചാലിട്ടൊഴുകിയിട്ട് കണ്ണുനീർ ഒഴുകിപ്പോയ ഭാഗത്ത് അടയാളം വന്നു നബിയേ. കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീർ ചാലിട്ടൊഴുകിയ ഭാഗത്ത് അടയാളം വീഴുന്നത് വരെ ഞാൻ കരഞ്ഞു ഹബീബേ. ഇമാം ബൂസീരി ഓരോ മഹാത്മാക്കളും സഹാബത്തൊക്കെ അവർക്ക് നബിയുമായിട്ടുള്ള അറ്റാച്ചിനനുസരിച്ച് വൈകാരിക ബന്ധം, ആ ആത്മബന്ധത്തിന്റെ തോതനുസരിച്ച് അവരുടെ വികാരം പ്രകടമായി. ഇഷ്ടം പോലെ സംഭവങ്ങൾ കാണാമല്ലോ. മഹാനായ ഉവൈസുൽ ഖറനി, മുഹിബ്ബുർ റസൂലായ ഉവൈസുൽ ഖറനി റഹിമഹുല്ലാഹ്, ഇമാം മുസ്ലിം സഹീഹിൽ ആ മനുഷ്യന്റെ മഹത്വം പറയാൻ ഒരു അധ്യായം തന്നെ രചിച്ചിരിക്കുകയാണ് സഹീഹ് മുസ്ലിം. ആ മനുഷ്യന്റെ നബിയാണോ? അല്ല. സഹാബിയാണോ? അല്ല. എന്നിട്ട് ആ മനുഷ്യൻ എന്ത്? ഈ പ്രത്യേകത എന്തേ? മാതാവിനെ സംരക്ഷിച്ചു, സർവോപരി മുഹിബ്ബുർ റസൂലാണ്, പുണ്യനബിയെ ശക്തമായി പ്രണയിച്ച സ്നേഹിച്ച ഒരു മനുഷ്യനാണ് ഉവൈസ്. ഉവൈസുൽ ഖറനി റഹിമഹുല്ലാ മദീനയിലെത്തി. ഹജ്ജ് ഉവൈസുൽ ഖറനി ചരിത്ര രേഖകളിൽ കാണാം. ഉവൈസുൽ ഖറനി ഹജ്ജിന് വന്നു. ഫഖദിമൽ മദീന, ഹജ്ജിന്റെ അമലുകളിൽ നിന്ന് വിരമിച്ചപ്പോ മദീനയിലേക്ക് വന്നു. ഫലമ്മാ വഖഫ അലാ ബാബിൽ മസ്ജിദ്, മദീന നഗരിയിലെത്തിയിട്ട് പള്ളിയുടെ വാതിൽക്കലെത്തിയപ്പോ ഖീല ലഹു, കൂടെയുണ്ടായിരുന്ന ആരോ പറഞ്ഞു, ഹാദാ ഖബറുൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉവൈസിനോട് പറഞ്ഞു കൊടുത്തു, ഇതാണ് പുണ്യ നബിയുടെ ഖബർ. പുണ്യനബിയുടെ ഖബറാണ് ആരോ പരിചയപ്പെടുത്തിയപ്പോ ബോധം കെട്ടു വീണു. ഫലമ്മ അഫാക കുറച്ച് സമയം കഴിഞ്ഞപ്പോ ബോധം തെളിഞ്ഞു. ബോധം തെളിഞ്ഞപ്പോ ഫഖാല, അദ്ദേഹം നിലവിളിച്ചു പറയുകയാണ്, അഖ്രിജൂനീ ഫലൈസ യലുസുലീ ബലദുൻ ഫീഹി മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്ഫൂൻ. എന്നെ പുറത്തേക്ക് കൊണ്ടുപോകൂ, എന്നെ ഒരിക്കലും ഇവിടെ നിങ്ങൾ നിർത്തരുത്, എണീറ്റ് നടക്കാൻ എനിക്കാകുന്നില്ല, സങ്കടം കൊണ്ട് എന്റെ കൈകാലുകൾ തളർന്നിരിക്കുകയാണ്, അതുകൊണ്ട് അഖ്രിജൂനി, എന്നെ നിങ്ങൾ എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകണം. എന്തുകൊണ്ട്? ഫലൈസ യലുസുലീ ബലദുൻ ഫീഹി മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്ഫൂൻ. പുണ്യനബി അടക്കപ്പെട്ട ഈ ഭാഗത്ത് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, എനിക്കത് വല്ലാത്ത മനപ്രയാസം. എന്റെ ഹബീബിനെ അടക്കിയ ഈ ഭാഗത്ത് നിൽക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല, അതുകൊണ്ട് എന്നെ പുറത്തേക്ക് കൊണ്ടുപോകൂ. നിങ്ങൾ അവരൊക്കെ അങ്ങനെ. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു അല്ലേ മദീന പള്ളിയിലെ മുഅദ്ദിൻ, അദ്ദേഹത്തിന്റെ ഫീലിംഗ് വേറൊരു നിലക്കായിരുന്നു. പുണ്യനബിയുടെ വഫാത്തിനു ശേഷം മദീന വിട്ടു. പല പ്രമുഖരായ സ്വഹാബത്തും മദീന വിട്ടുപോയി, നാട് വിട്ടു, വീട് വിട്ടു. എന്തിന്? ദീനിന്റെ ദഅവത്തിന് വേണ്ടി. ആഫ്രിക്കൻ വൻകരയിലേക്ക് കയറി ചെന്നവരുണ്ട്, യൂറോപ്പിന്റെ ഭാഗത്തേക്ക് കയറി ചെന്നവരുണ്ട്, നമ്മുടെ ഈ ഏഷ്യയിലെ ഇന്ത്യയിലെ കേരളത്തിന്റെ മണ്ണിലേക്ക് വന്നണഞ്ഞവരുണ്ട് അല്ലെ. നബിയുടെ വഫാത്ത് കഴിഞ്ഞപ്പോ ലോകത്ത് പരന്നിരിക്ക സ്വഹാബത്ത്, ലക്ഷത്തിൽ പരം സ്വഹാബത്ത് ഉണ്ടായിട്ട് 10,000 അതിലല്പോ കൂടുതൽ മാത്രമാണ് ജന്നത്തുൽ ബഖ്റയിൽ നിന്ന് കബറുള്ളൂ സ്വഹാബത്തിന്റെ, ബാക്കിയൊക്കെ ഭൂമിയിൽ പരന്നു കിടക്കുകയാണ്. എന്തിനു പോയി? ദീനിന്റെ ദഅവത്തിനു പോയി. പലരും കപ്പൽ കടന്ന് അക്കരെ പറ്റിയപ്പോൾ അവർ പറഞ്ഞു, ഖാലു അഹിരിഖുസ്സുഫുൻ, കപ്പൽ കത്തിക്കൂ, പായക്കപ്പലങ്ങ് കത്തിക്കൂ. സ്വഹാബത്ത് പോവാണ്, ദഅവത്തിന് വേണ്ടി പോവാണ്. അങ്ങനെ കപ്പൽ യാത്ര കഴിഞ്ഞ് കരക്കണഞ്ഞപ്പോ അവർ തന്നെ പറയാണ്, കപ്പൽ ചുടു. അപ്പൊ ഒപ്പുള്ളവർ ചോദിക്ക, കപ്പൽ ചുടേ? കപ്പൽ ചുട്ടോളൂ. അപ്പൊ നമുക്ക് ഐ നമ്മൾ എങ്ങോട്ടാ പോവാ, എങ്ങനെയാണ് നമ്മൾ യാത്ര ചെയ്യാ? സഹാബത്തിന്റെ മറുപടി, നമ്മൾ ഇനി എങ്ങോട്ട് യാത്ര ചെയ്യാനാ? ഇലല്ലാ
അവിടേക്കല്ലേ നമുക്ക് പോവാനുള്ളത്? കപ്പലും വെച്ചുകൊണ്ടിരിക്കെ ഇങ്ങനെ അവർ ഭൂമിയിൽ പറന്നു. കൂട്ടത്തിൽ മദീന പള്ളിയുടെ പൂങ്കുയിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ചെന്നെത്തിയത് ഷാമിൽ ചെന്നെത്തി അവിടെ താമസിക്കണം. ഒരുപാട് നാളുകൾ മദീനയിലേക്ക് മടങ്ങി വന്നില്ല. ദീർഘനാൾ ഷാമിൽ കഴിയവേ ഒരിക്കലൊരു അനുഭവം ഉണ്ടായി. മദീന വിട്ടുപോയി, മദീനത്തേക്ക് വരുന്നില്ല, ഷാമിൽ അങ്ങനെ കഴിയാണ്. നബിയെ സ്വപ്നത്തിൽ കാണുകയാണ് ബിലാൽ എന്നവർ. ഉണർവിൽ കാണുന്ന അതേ ഫീലിംഗ്, ഉണർവിൽ കാണുന്ന അതേ അവസ്ഥയിൽ, അതേ ഒരു അവസ്ഥയിൽ പുണ്യ നബിയെ കാണുന്നു. വഹുവ യഖൂൽ, നബി പറയുന്നു, മാ ഹാദിഹിൽ ജഫുവത്തു യാ ബിലാൽ അമാ ആനലക അൻത സൂറനി. ബിലാലെ, എന്തൊരു അവഗണനയായത്, എന്തൊരു അവഗണനയാണിത്. അമാ ആനലക അൻത സൂറനി, നീ എന്റെ അടുത്ത് വന്നിട്ട് എത്ര കാലായി ബിലാലെ? എനിക്ക് നീ പ്രിയപ്പെട്ടവനായിരുന്നല്ലോ, നിനക്ക് ഞാനും പ്രിയങ്കരനായിരുന്നല്ലോ, അങ്ങനെ കഴിഞ്ഞവരല്ലേ നാം. എന്നിട്ട് നീ ഷാമിൽ എന്നെ മറന്ന് കഴിയുകയാണോ? മാഹാദിഹിൽ ജഫുവത്തു യാ ബിലാൽ, വല്ലാത്തൊരു അവഗണനയായി പോയല്ലോ ബിലാലെ. അമാ ആനലക അൻത സൂറനി, എന്നെ സന്ദർശിക്കാൻ നിനക്ക് സമയമായില്ലേ? ഇനിയെങ്കിലും എന്നെ ഒന്ന് സന്ദർശിച്ചുകൂടെ. ഈ സ്വപ്നം കാണേണ്ട സമയം വന്ദബഹ ഹസീനൻ ഹായിഫാ, കഥനവാരത്തോടെ മനോദുഃഖത്തോടെ ഭയപ്പാടോടെ ബിലാൽ റളിയല്ലാഹു അൻഹു വിരിപ്പിൽ നിന്ന് ചാടിയെണീറ്റു. കാരണം എന്താ? മുത്തു നബിയെ, മൻ റആനി ഫിൽ മനാമി ഫകഅന്നമാ റആനി ഫിൽ ലഖ്ലതി, എന്നെ ഉറക്കിൽ കണ്ടാൽ ഏതുപോലെ, ഉണർവിൽ കണ്ടതുപോലെ തന്നെ. അതുകൊണ്ട് ഞാൻ ഉണർവിൽ പറഞ്ഞതുപോലെ തന്നെ ഈ സ്വപ്നത്തിൽ പറഞ്ഞതും എന്നവര് പുണ്യനബിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞെട്ടി ഉണർന്നു, ഭയത്തോടെ ഉണർന്നു, വേദനയോടുകൂടെ ഉണർന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പിന്നെ ഷാമിൽ നിൽക്കാനാകുന്നില്ല. നേരം വെളുക്കാൻ കാത്തു നിൽക്കാൻ കഴിയുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല. ഉടനെ തന്നെ فركب المدينة فركب راحلته وقصد المدينة. അപ്പൊ തന്നെ ആ സമയം ഉണർന്ന അതേ സമയം തന്നെ വണ്ടി കയറി തന്റെ ഒട്ടകപ്പുറത്ത് കയറി വഖസദൽ മദീന, മദീന ലക്ഷ്യമാക്കി വരികയാണ്. വർഷങ്ങളായി പോയിട്ട് മദീനയിലെത്തി. മഹാനായ ബിലാൽ തങ്ങൾ പുണ്യ നബിയുടെ ഖബറിന്റെ അരികിലെത്തിയപ്പോ ഇമാം സഹബി താരീഖുൽ ഇസ്ലാമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും അംഗീകരിക്കുന്ന ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ഈ വിഷയമുണ്ട്. ഇമാം സഹബിയുടേത് തന്നെ എല്ലാവരും അംഗീകരിക്കുന്ന കിതാബാണ് താരീഖുൽ ഇസ്ലാം. എന്താണ് ഉണ്ടായത്? ഖബറിന്റെ ചാരത്തെത്തിയപ്പോ ഫജഅല യബ്കി, പൊട്ടിക്കരയാൻ തുടങ്ങി ബിലാൽ റളിയല്ലാഹു അൻഹു. എന്തിനാ കരയുന്നത്? കണ്ടു നിൽക്കുന്ന ഒരു കുട്ടിക്കും തിരിയിൽ എന്തിനാ കരയുന്നത്? നമുക്കിപ്പോ അത് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? ആ കരച്ചിൽ എന്തിനാണ്? അത് പുണ്യനബിയോടുള്ള ആ അടുപ്പത്തിന്റെ ആഴമാണ്, ആത്മബന്ധത്തിന്റെ ശക്തിയാണ്, പുണ്യനബിയോടുള്ള കടുത്ത സ്നേഹത്തിന്റെ ബഹീർ പ്രകടനമാണ്. കരയ മാത്രമല്ല ചെയ്തത്, ഖബറിന്റെ മേൽ മുഖം ഉരസി, മുഖം കൊണ്ടുപോയിട്ട് ഖബറിൽ തട്ടിച്ചു. ഇതൊരു സുന്നത്തായ കാര്യമല്ല. ഇത് കണ്ടു കേട്ടിട്ട് നമ്മ എല്ലാവരും ഖബറങ്ങ് പോയിട്ട് മുഖവരസേണ്ട കാര്യമില്ല. ഇത് ബിലാൽ റളിയല്ലാഹു അൻഹുവും പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തമ്മിലുള്ള ബന്ധമാണ്. ആ ബന്ധത്തിന്റെ ബഹീർ പ്രകടനമാണത്. എന്നിട്ടോ കരഞ്ഞു കരഞ്ഞു എന്ന് മാത്രല്ല, മുഖം ഖബറിൽ ഉരസി. എന്നിട്ട് സിയാറത്ത് പൂർത്തിയാക്കി ഇങ്ങോട്ട് തിരിഞ്ഞപ്പോ ഫഖബല അൽ ഹസനു വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. മദീനയിൽ വന്ന് സിയാറത്ത് പൂർത്തിയാക്കി നിലക്ക് സിയാറത്ത് ചെയ്ത് പുറത്തിറങ്ങിയപ്പോ
ഹസനും ഹുസൈനും ഹുസൈനും യുവകോമളന്മാർക്ക് നേതാവ്, സ്വർഗത്തിലെ യുവാക്കൾക്ക് നേതൃത്വം നൽകുന്ന രണ്ട് യുവകോമളന്മാർ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, പുന്നാര നബിയുടെ പ്രിയപ്പെട്ട പൗത്രന്മാർ. കാണേണ്ട സമയം ബിലാൽ ഈ പേരമക്കളെ കാണേണ്ട സമയം. ഫജഅല യുമ്മുഹുമാ വയുഖബ്ബിലുഹുമാ, രണ്ട് ചെറുപ്പക്കാരെയും അണഞ്ഞുകൂട്ടി പിടിച്ചിട്ട് തുരുതുരാ ഉമ്മ വെക്കാൻ തുടങ്ങി. എന്താത് കാരണം? വല്യാപ്പാനോടുള്ള അള്ളാന്റെ റസൂലിനോടുള്ള സ്നേഹം, റസൂലുമായി ബന്ധപ്പെട്ട് എന്തിനെയും സ്നേഹിച്ചു ബിലാൽ റളിയല്ലാഹു അൻഹു. അല്ലെ, സ്വഹാബത്തിന്റെ സ്നേഹമൊക്കെ ബിലാൽ റളിയല്ലാഹു അൻഹു ലോകത്തെ ഏറ്റവും സ്നേഹിച്ചത് അഹദിനെയും അഹമ്മദിനെയുമാണ്. അഹദിനെയും അഹമ്മദിനെയുമാണ്. അഹദായ അള്ളാഹുവിനെ ആ സ്നേഹത്തെ തകർക്കാൻ ഒരു ഉമയ്യത്തിന്റെ പീഡനങ്ങൾക്കുമായില്ല. ഉമയ്യത്ത് ബിനു ഖലഫ് മരുഭൂമിയിൽ കിടത്തിയിട്ട് അല്ലേ പാറക്കല്ലുകൾ നെഞ്ചത്ത് കയറ്റി വെച്ചിട്ട് വലിച്ചില്ലേ മണലാരുണ്യത്തിലൂടെ? അഹദിനോടുള്ള സ്നേഹം കൊണ്ട് ആ വേദന ബിലാൽ റളിയല്ലാഹു അൻഹു മറന്നു. അഹദിനെ സ്നേഹിച്ച ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു അഹമ്മദ് തങ്ങളെയും സ്നേഹിച്ചിട്ടുണ്ട്. ആ സ്നേഹത്തിന്റെ ഭാഗമാണ് ഈ പേരക്കി തങ്ങളെ കണ്ടപ്പോ ഫജഅല യുമ്മുഹുമാ വയുഖബ്ബിലുഹുമാ. ഇതാണ് സ്നേഹം. ഈ സ്നേഹത്തിന്റെ റൂട്ടിലേക്ക് നമ്മൾ വരേണ്ടത്. അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ, അള്ളാഹുക്ക് വേണ്ടി സ്നേഹിക്ക. ഇന്നിപ്പോ പള്ളിനെ സ്നേഹിക്കുകയാണെങ്കിൽ, പള്ളിക്ക് സേവനം ചെയ്യുകയാണെങ്കിലും അതിലും സ്വാർത്ഥതയാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് അത് ഒരു സ്വാർത്ഥ വികാരം മാത്രമാണ്. ഇത് സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ഇന്നത്തെ ആശയം? എന്താ സ്വാർത്ഥ വികാരം? അത് ഭാര്യ ഭർത്താവിനോടാണെങ്കിലും കൊള്ളാം, ഭർത്താവിന് ഭാര്യയോടാണെങ്കിലും, മാതാപിതാക്കൾക്ക് മക്കളോടാണെങ്കിലും, മക്കൾക്ക് തിരിച്ചിങ്ങോട്ടാണെങ്കിലും, ബന്ധു ഗുരുജനങ്ങളോടാണെങ്കിലും ഒക്കെ സ്വാർത്ഥ വികാരം. നല്ല സ്നേഹം പഠിപ്പിക്കുന്ന നമ്മുടെ മാധ്യമങ്ങൾ, സിനിമകളാകട്ടെ, നോവലുകളാകട്ടെ, സാഹിത്യങ്ങളാകട്ടെ, ഇതിലൊക്കെ സ്വാർത്ഥമായ സ്നേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പെരുമ്പാവൂർ പട്ടണത്തിലൊക്കെ ഒരു പുതിയ പോസ്റ്റ്, അയാളും ഞാനും തമ്മിൽ. എന്താണ് ഹലാക്ക് എന്ന് പഠിച്ചോനറിയാം? അയാളും ഞാനും തമ്മിൽ. അതിന്റെ മഴന പറയുന്നില്ല, വഴിയിൽ നിർത്തിയിക്കാണ്. അയാളും ഞാനും തമ്മിൽ അത്രയേ ഉള്ളൂ പോസ്റ്റർ, അല്ലേ നിങ്ങൾക്ക് കാണാൻ പോകുമ്പോ. അപ്പൊ ഞാനൊരു ഒരാളും കൂടി ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോ ഈ പോസ്റ്റർ ആകെ അയാളും ഞാനും തമ്മിൽ എന്താണാവോ? കൂടെ ഉള്ള ആളൊരു മഴന പൂർത്തീകരിച്ച് പറഞ്ഞു, പൂരിപ്പിച്ചു. അവിടെ പറയുന്നില്ല ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞു അതല്ല, അയാൾക്കിപ്പോ സിനിമാ പോസ്റ്റർ അല്ലേ? ഉവ്വാ സിനിമാ പോസ്റ്റർ ആണ്. എന്താണ് അയാളും ഞാനും തമ്മിൽ എന്താണത് പൂരിപ്പിക്കാനുള്ളത്? അയാളും ഞാനും തമ്മിൽ സിനിമയിൽ അടയും ചക്കരയുമാണ്, പച്ചയായ ജീവിതത്തിൽ വഴക്കും വെക്കാണവും കോടതിയിൽ ഫൈറ്റുമാണ്. അതല്ലേ ഇപ്പൊ കാണുന്നത് അല്ലേ? അയാളും ഞാനും ഇതിങ്ങനെ കാണിച്ചു തരും. പച്ചയായ ജീവിതത്തിൽ ഈ നടീ നടന്മാരെങ്ങനെ ഒരു കുഞ്ഞാറ്റാന്ന് പറയുന്ന കുട്ടിക്ക് വേണ്ടി കോടതി വരാന്തയിൽ പിടിവലി കൂടുന്ന നായകന്മാരല്ലേ നമ്മൾ കണ്ടത് അല്ലേ? ഇതൊക്കെ കണ്ടിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഡൈവോഴ്സിന് വേണ്ടി കുടുംബ കോടതിയിൽ കയറി ഇറങ്ങുന്ന നടീ നടന്മാർ, ഇതൊക്കെ കണ്ടിട്ട് ഈ ഹലാക്കിന് ഈ ഇടങ്ങാറിനില്ല, ഈ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയല്ല ഫ്രീ ആയിട്ട് ജീവിക്കുക എന്ന് പറയുന്ന നടിമാരും നടന്മാരും വേറെ. ഇവരൊക്കെ നമ്മൾ പിന്നാലെ പോകുന്നത് അഹദിനെ അഹമ്മദ് അഹമ്മദിനെ സ്നേഹിച്ച ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം, അതാണ് നമ്മുടെ വികാരം, അതായിരിക്കണം നമ്മുടെ കരുത്ത്. ആ മേഖലയിലേക്കാണ് നമുക്ക് വരേണ്ടത്. ഇന്ന് ഫുള്ള് നമ്മളെ എൻഗേജ്ഡ് ആണല്ലോ, ഫുൾ എൻഗേജ്ഡ് ആണ് അള്ളാഹുവിനോട് റസൂലിനോടുള്ള സ്നേഹം കൊണ്ട്. ആ സ്നേഹം ബേസ് ചെയ്ത് മറ്റാരെങ്കിലും സ്നേഹിക്കാൻ നമുക്ക് ഫുൾ എൻഗേജ്ഡ്. കയ്യ വിരലുകൾ എൻഗേജ്ഡ് ആണ്, കണ്ണ് എൻഗേജ്ഡ് ആണ്, ചെവിയോ ഇങ്ങനെ വിരല് എന്ന് പറഞ്ഞാൽ മൊബൈലിൽ ഇങ്ങനെ പണിയാണ് എപ്പോഴും. ചെവിയിലോ ആ മൊബൈലിൽ നിന്നിട്ട് ഒരു വയറുണ്ടാവും, ഇവിടെ നിന്നിട്ട് കുത്തിയിട്ടുണ്ടാവും, അത് ചെവി എൻഗേജ്ഡ് ആണ്. പിന്നെ കണ്ണതിലേക്ക് നോക്കുന്ന എൻഗേജ് ആണ്. വായാണെങ്കിൽ എന്തോ ഹലാക്കിലെ സാധനം ഈ ചുണ്ടിന്റെ ഇടയിലൊക്കെ കുത്തി കയറ്റിയിട്ട് വായ എൻഗേജ്ഡ് ആണ്, ഒക്കെ എൻഗേജ്ഡ് ആണ്. ഏത് നിലക്ക് എൻഗേജ്ഡ് ആ? ദുനിയാവിന്റെ കേസ് ആലോചിച്ചു. എന്തുകൊണ്ട്? ഈ മഹാന്മാരുടെ സഹാബത്തിന്റെ സ്നേഹം നാം പഠിക്കണം. ഈ പേരമക്കളെ അണഞ്ഞുകൂട്ടി പിടിച്ച് തുരുതുരാ ഉമ്മ വെച്ചപ്പോ രണ്ടുപേരും ഏകസ്വരത്തിൽ പറഞ്ഞു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും പറഞ്ഞു, കുറേ കാലം കഴിഞ്ഞിട്ട് മദീനയിൽ വന്നതാണ്. ഇവിടെ ഒരു ശബ്ദവും കോലാഹലമൊക്കെ പാടെ കണ്ടിട്ട് മക്കൾ അവിടുന്ന് വല്ല വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. നോക്കുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു
അവരെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു ഉമ്മ വെച്ചപ്പോ ഈ രണ്ട് ചെറുപ്പക്കാരും പറഞ്ഞെന്താ, ഫഖാല, രണ്ടുപേരും പറഞ്ഞു, നസ്തഹി നസ്മൗ അദാനക, മദീന പള്ളിയിൽ ഞങ്ങളുടെ ഉപ്പാപ്പയുണ്ടായിരുന്ന കാലത്ത് ഈ ഉയർച്ചയുള്ള സ്ഥലത്ത് കയറി നിന്ന് നിങ്ങൾ വിളിച്ച വാങ്ക്, ആ വാങ്ക് ഇന്നും ഞങ്ങളുടെ മനസ്സിലുണ്ട്, അതൊന്നുകൂടെ കേൾക്കണം ഞങ്ങൾക്ക്, അതുകൊണ്ടൊന്ന് വാങ്ക് വിളിക്കൂ, അടുത്ത വക്തിന്റെ സമയമാകുമ്പോ താങ്കളായിരിക്കണം ഇവിടെ വാങ്ക് വിളിക്കേണ്ടത്, അതൊന്ന് കേൾക്കട്ടെ, ഉപ്പാപ്പയുണ്ടായിരുന്ന കാലമൊന്ന് മനസ്സിൽ തെളിയട്ടെ. രണ്ടുപേരും പറഞ്ഞപ്പോ നിരസിക്കാൻ പറ്റൂലല്ലോ, ഉണ്ണ നബിയുടെ ചോരയാണല്ലോ ഈ രണ്ടു മക്കൾ. കേട്ടു, വാങ്കിന്റെ സമയമായപ്പോ മദീന പള്ളിയിൽ ഉയർന്ന ഒരു ഭാഗമുണ്ട്, മുഅസ്സിനിനെ നിൽക്കാനുള്ള, അങ്ങോട്ട് കയറി പള്ളിയുടെ തട്ടിലേക്ക് കയറി. വഖഫ മൗഖിഫഹു അല്ലദി കാന യഖിഫു ഫീഹി, റസൂലുള്ളാഹി ഉണ്ടായിരുന്ന കാലത്ത് വാങ്ക് വിളിക്കാൻ താൻ നിന്നിരുന്ന അതേ സ്ഥാനത്ത് ചെന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു നിന്നു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായുടെ ആവശ്യപ്രകാരം നിന്ന് ഫലമ്മാ അൻഖാല അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അത്യുച്ചത്തിൽ ഇതുപോലത്തെ മൈക്കില്ലാത്ത കാലമാണ്, മദീന പട്ടണം പ്രകമ്പനം കൊള്ളുന്ന തരത്തിൽ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു വാങ്ക് വിളിച്ചപ്പോ ഇർതജ്ജത്തിൽ മദീന, മദീനക്കാരെല്ലാം പോരിത്തരിച്ചു പോയി. ഫലമ്മാ അൻഖാല അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, വാങ്ക് അവിടെ എത്തിയപ്പോ ഹറജത്തിൽ എല്ലാ ആളുകളും കഴുത്ത് നീട്ടി, വീട്ടിൽ നിന്നെല്ലാവരും അത്ഭുത പരതന്ത്രരായി പുറത്തിറങ്ങി, എല്ലാ മുസ്ലിമീങ്ങളും കാത് കൂർപ്പിച്ചു ശരിക്ക് കേട്ടു. വഖാലോ ബുഇസ റസൂലുള്ളാഹ്, നമ്മുടെ പ്രിയപ്പെട്ട നബി വീണ്ടും ഉയർത്തെഴുന്നേറ്റുവോ, നബിയുടെ കാലം വീണ്ടും വന്നിരിക്കുകയാണോ എന്നവർ പരസ്പരം പറഞ്ഞു. കാര്യം അവർക്ക് പിടികിട്ടി, ബിലാലിന്റെ വാങ്കാണ് കേട്ടത്. അന്ന് മദീനയിൽ കരയാത്ത ആരുമില്ല, എല്ലാ മുസ്ലിമീങ്ങളും അന്ന് മദീനാവാസികളായ സകല മുഅ്മിനീങ്ങളും തേങ്ങിക്കരഞ്ഞു പോയി. ഇതാണ് സിയാറത്ത്, ഇതാണ് മദീനയുമായിട്ടുള്ള ബന്ധം, മദീനയുമായിട്ടുള്ള ബന്ധം ഇതാണ്, ഇതാണ് സിയാറത്ത്. ഈ നിലക്കൊരാൾക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റിയില്ല, ഉറപ്പാ ശഫാഅത്ത്. അതാണ് മൻ സാറ ഖബരി വജബത്ത് ലഹു ശഫാഅത്തി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഈ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ശഫാഅത്ത് അതൊരു യാഥാർത്ഥ്യമാണ്, നിഷേധിക്കാനാകാത്ത ഒരു പരമസത്യമാണ്. ഞാൻ ഇത് ഫുൾ സ്റ്റോപ്പ് ചെയ്യാം. ശഫാഅത്ത് നിഷേധിക്കാൻ പറ്റാത്ത അള്ളാഹുവിന്റെ കലാമും ഉണ്ണ നബിയുടെ സുന്നത്തും പഠിപ്പിച്ച വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമാണ്. ആരെങ്കിലും നിഷേധിച്ചുവോ അവൻ ഇസ്ലാമതത്തിന്റെ വൃത്തത്തിൽ ഇല്ല, അതിൽ സംശയിക്കേണ്ട യാതൊരു കാര്യമില്ല. സ്വഹാബത്ത് ഈ വിഷയത്തിൽ ഡൗട്ട് പോലും ക്ലിയർ ചെയ്താ പോയത്. നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും ഒക്കെ കാര്യം ചർച്ച ചെയ്യണ്ടാവുമ്പോ ശഫാഅത്ത് കിട്ടിയാ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടൂല, അത്രയല്ലേ ഉള്ളൂ. അള്ള കൊടുക്കുന്നവർക്കല്ലേ ഇപ്പൊ ഉണ്ടാവുള്ളൂ, അതൊക്കെ എന്തിനാ ചർച്ചയാക്കുന്നത്? മനസ്സിലായോ? പറ്റൂലത്. സ്വഹാബത്ത് അതിലുള്ള ഡൗട്ടൊക്കെ തീർത്തിട്ടാ പോയത്. നബിയോട് ശഫാഅത്തിനെ കുറിച്ചുള്ള സംശയങ്ങൾ ഓരോന്നോരോന്നായിട്ടവർ ചോദിച്ചല്ലോ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പം കഴിച്ചാൽ മതി, കുഴി എണ്ണണ്ട എന്ന് മറുപടി പറഞ്ഞിട്ടില്ല. ശഫാഅത്തിന് എന്നാ ഇങ്ങനെയൊക്കെ ചോദിക്കണെന്തിനാ? അത് സംഭവ അവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞ് നിർത്തിയില്ല. അവരിങ്ങനെ കിള്ളി കിള്ളി ചോദിക്കുക, അതിനങ്ങനെ മറുപടിയും പറയാം. തുർമുദി ഉദ്ധരിച്ചൊരു ഹദീസിൽ കാണാം രസകരമായൊരു സംഭവം. അനസ് ബിനി മാലിക്കിൻ റളിയല്ലാഹു അൻഹു ഖാൽ سألت النبي صلى الله عليه وسلم أن يشفع لي يوم القيامة. അനസ് ഇബ്നു മാലിക് ആരാ? അഞ്ചെട്ട് വർഷം നബിയുടെ കൂടെ ഖാദിമായി നടന്ന സ്വഹാബിയാണ്. ഈ സ്വഹാബി റസൂലിനോട് ചോദിച്ചു, ഒരിക്കൽ എന്ത്? റസൂലേ, എനിക്ക് അന്ത്യനാളിൽ അങ്ങ് ശുപാർശ ചെയ്യണം എന്ന് പറഞ്ഞു. ഫഖാല, അവിടെ നിന്ന് പറഞ്ഞ മറുപടി, അനഫാഴിലുൻ അനഫാഴിലുൻ, അനസേ നീ ഭയക്കണ്ട, അനസേ നീ സംശയിക്കണ്ട, അനഫാഴിലുൻ, നിനക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യും തീർച്ച, അനഫാഴിലുൻ, ഞാൻ നിനക്ക് ശഫാഅത്ത് ചെയ്യും. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം എന്താ അറിയോ?
അങ്ങ് മഷറയിലെ അത്യുന്നത സ്ഥാനത്ത് അള്ളാഹുവിന്റെ അർശിന്റെ അടുക്കൽ പടച്ചറബിന്റെ സബിദത്തിൽ നിൽക്കുമ്പോ ഞാന് മുസ്ലിമീങ്ങളെ കൂട്ടത്തില് സ്വർഗക്കാരെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ തന്നെ അങ്ങയുടെ ചാരത്ത് വരാനോ അങ്ങയെ കാണാനോ അങ്ങയോട് ശഫാഅത്ത് ചോദിക്കാനോ മഷറയിൽ വെച്ച് എനിക്ക് എങ്ങനെ പറ്റാനാണ്? ഞാൻ എവിടെയാണ് അങ്ങയെ പരതുക? എവിടെയാണ് ഞാൻ അങ്ങയെ അന്വേഷിക്കുക? ശഫാഅത്ത് തരാ അനഫായിലുൻ, ശഫാഅത്ത് കിട്ടുന്നു പറഞ്ഞപ്പോ അയിന അത്തുലുബുക്ക, ഞാൻ അങ്ങയെ എവിടെ അന്വേഷിക്കുക? നീ അങ്ങോട്ട് വാ, ഇത് നിയമസഭയിലേക്ക് അങ്ങോട്ട്, ട്രിവാൻഡ്രത്തേക്ക് അങ്ങോട്ട് വാ. ഞാൻ വന്നിട്ട് എന്താ കാര്യം? നിങ്ങൾ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ എവിടെ കണ്ടുകിട്ടുക? അതും കൂടെ പറ അങ്ങനെ ചോദിക്കുമല്ലോ. ഫഅയ്ന അത്ലുബുക്ക, നബിയേ അങ്ങയെ ഞാൻ ഇവിടെ യാത്രയാ. ഫഖാല, നബി തങ്ങൾ പറഞ്ഞു, ഉത്ലുബുനീ അലസ്സിറാത്തി, സിറാത്ത് പാലത്തിങ്കൽ നീ എന്നെ പരതിക്കോ, ഞാൻ അവിടെ ഉണ്ടാവും. അടുത്ത ചോദ്യം, സിറാത്ത് പാലത്തിങ്ങൾ അങ്ങില്ലെങ്കിലോ, എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിലോ, നിങ്ങൾ അവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിലോ? കാരണം ചില ഹദീസിൽ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഞാൻ മീസാന്റെ അടുത്ത് ചെന്നിട്ട് ചില ആളുകൾക്ക് തൂക്കം കുറവാണെങ്കിൽ തൂക്കം കൂട്ടിയിട്ട് ഞാൻ സ്വർഗത്തിലേക്ക് കയറ്റാനുള്ള പണി ചെയ്യും. ഞാൻ അവനെ കാത്തു നിൽക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. അങ്ങനെ ഗ്രൂപ്പുണ്ട്. അപ്പൊ ഞങ്ങള് ഹദീസിൽ കേട്ടിട്ടുണ്ട്, അപ്പൊ സിറാത്തുങ്ക നോക്കാൻ പറഞ്ഞാൽ ചിലപ്പോ അവിടെ ഇല്ലെങ്കിലോ. സിറാത്ത് പാലത്തിങ്കൽ അങ്ങയെ കാണാൻ എനിക്ക് പറ്റിയില്ലെങ്കിലോ. ഫഖാല, മുത്തുനബി പറഞ്ഞു, ഫതുലുബുനീ ഇൻദൽ മീസാൻ, എങ്കിൽ നീ തുലാസിന്റെ അടുക്കലേക്ക് വരൂ, അവിടെ ഉണ്ടാകും ഞാൻ. ഫഇല്ലം അൽഖക ഇൻദൽ മീസാനി, തുലാസിന്റെ അവിടെയും താങ്കൾ ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? ഖാല ഫതുലുബുനീ ഇൻദൽ ഹൗളുൽ കൗസറിന്റെ, ആ തടാകത്തിന്റെ ചാരത്ത് ഞാൻ ഉണ്ടാകും. അനസേ പേടിക്കണ്ട, ഇന്നി അനസേ നീ ഒരിക്കലും ഭയക്കണ്ട, സംശയിക്കണ്ട. ഇന്നീലാ ഉഹ്തിഉ ഹാദിഹി സലാസൽ മവാതിൻ, ഈ മൂന്നിലൊരിടത്ത്, ഈ മൂന്ന് സ്ഥലങ്ങളിൽ ഒരിടത്ത് ഉറപ്പായിട്ടും മനസ്സേ ഞാനുണ്ടാകും, സംശയിക്കണ്ട. നിനക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യാൻ റെഡിയായി അവിടെ ഉണ്ടാകുമെന്ന് ഖാല റസൂലുള്ളാഹി. തുർമുദി ഉദ്ധരിച്ച ഹസൻ സഹീഹായ ഹദീസാണിത്. നീ ഒരു ശഫാഅത്ത് മാത്രം പറഞ്ഞിരുന്നാ പോരല്ലോ, അല്ലേ? ശഫാഅത്ത് കിട്ടിയിട്ട് നമ്മൾ പോണ്ടേ സ്വർഗത്തേക്ക്? അങ്ങോട്ട് പോണ്ടേ? ഈ ശഫാഅത്തും കൊണ്ട് മാത്രം ഇരുന്നാ പോരല്ലോ. അതുകൊണ്ട് ഇൻഷാ അള്ളാ അടുത്ത ആഴ്ച നമുക്ക് ഹൗദ് പറയാം. ഹൗദ് അല്ലെ, ഖുർആൻ പറഞ്ഞതാണ് ഹൗദിനെ കുറിച്ച്. ഏറ്റവും ഉന്നതമായ ദാഹശമനി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പടച്ച തമ്പുരാൻ ബഹുമാനാദരവുകളോടെ നൽകിയ ഗിഫ്റ്റ്, ഉമ്മത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നൽകിയ സമ്മാനം ഹൗദുൽ കൗസർ. നമുക്കത് പറയാം, രണ്ടോ മൂന്നോ ആഴ്ച ചുരുങ്ങിയത് പറയാനുണ്ടാകും ഇൻഷാ അല്ലാഹ്. പിന്നെ നമുക്ക് പാരത്രിക ജീവിതത്തിന്റെ മറ്റു മണ്ഡലങ്ങളുടെ ചർച്ചയിലേക്ക് പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശഫാഅത്തിന്റെ അവകാശികളിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആ ശഫാഅത്തിന്റെ അർഹരായ ആളുകളാകാനുള്ള യോഗ്യത, ശഫാഅത്ത് ലഭിക്കാനുള്ള യോഗ്യത, ദുനിയാവിൽ വെച്ച് തന്നെ നേടാനുള്ള ഈമാനികമായ താല്പര്യം, ആവേശം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെഡ് ഷോ, പെരുമ്പാവൂരിന്റെ ഹൃദയഭാഗത്ത് ആകാശത്തെ ചുംബിച്ചു നിൽക്കുന്ന ടൗൺ ജുമാ മസ്ജിദിന് സമീപം. സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെഡ് ഷോ പെരുമ്പാവൂർ. പ്രമുഖ കമ്പനികളുടെ മൊബൈൽ ഫോണുകൾക്കും ഒറിജിനൽ ആക്സസറീസിനും സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെഡ് ഷോ നിയർ ടൗൺ ജുമാ മസ്ജിദ് പെരുമ്പാവൂർ. ബ്രൈറ്റ് ലൈറ്റ് വിൻവർത്ത് ഉൽപ്പന്നങ്ങളുടെ പെരുമ്പാവൂരിലെ ഏക അംഗീകൃത സ്ഥാപനം സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെഡ് ഷോ. വിദേശ ബ്രാൻഡുകളുടെ ബോഡി പെർഫ്യൂംസ്, കോസ്മെറ്റിക് ഐറ്റംസ്, ഹെയർ ഡ്രസ്സിംഗ് ഐറ്റംസ് തുടങ്ങിയവയ്ക്ക് സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെഡ് ഷോ.